ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്ന സമൂസ ഹീറ്റാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകണതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൺ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തരണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കനിൽ ഓൾ കൂടി ഒന്ന് മാർക്കാതെ പ്രസ് ചെയ്തേക്കണം എന്നാൽ ശരി നമുക്കിനി വീഡിയോയിലേക്ക് പോകാം വളരെ വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു രണ്ട് കപ്പ് അളവിൽ മൈദാമാവാണ് ഇരുന്നൂറ്റൻപത് ഗ്രാം മൈദാമാവ് അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം മൈദാമാവ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കപ്പ് അളവിൽ കോൺഫ്ലോറാണ് ഇപ്പോൾ ഈ കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നം ഇല്ല പകരം നമുക്ക് മൈദാമാവ് തന്നെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ സൺഫ്ലോർ ഓയിലാണ് സാധാരണ എണ്ണ ഒന്നും ചേർത്ത് കൊടുത്താൽ മതിയാവും ഒരു ടീസ്പൂൺ അളവിൽ എണ്ണയും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ മാവിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് കൈ വെച്ചിട്ട് നല്ലത് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ എണ്ണയും ഉപ്പുമൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കിട്ടുന്ന രീതിയിൽ ഒരു പത്ത് സെക്കൻഡ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാതിക്കായി കുഴച്ചെടുക്കില്ലേ ആ ഒരു രീതിയിൽ തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അധികം ലൂസായിട്ടിരിക്കാനും പാടില്ല അതുപോലെ തന്നെ അധികം കട്ടിയായിട്ടിരിക്കാനും പാടില്ല ആ ഒരു രീതിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മായ് കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ഇതിലേക്ക് വീണ്ടും 1 ടീസ്പൂൺ ളവിലി കുടിയ എണ്ണ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ പോർത്തെ ഫുല്ല കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ഒരു 30 മിനിറ്റ് നമ്മൾ ഇതിങ്ങനെ അടച്ചു വെക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ മാവ് വീണ്ടും ചെറുതായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിനു വേണ്ടിട്ടാണ് ഒരു 30 മിനിറ്റ് അടച്ചു വെക്കുന്നത്. എന്നാശരി ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മാവെല്ലാം നല്ല സു സൂപ്പറായിട്ട് റെഡി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വലിഞ്ഞ് വരും അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം ഇതിരിക്കേണ്ടത് അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിനി പെട്ടെന്ന് ഇനി തയ്യാറാക്കി തുടങ്ങാം ഓരോ ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്ക് ഫസ്റ്റ് മാവിതിൽ നിന്ന് എടുക്കാം തീരെ വലിയ ബോൾസ് എടുക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം സൈസിലുള്ള ചെറിയ ഇതുപോലത്തെ ഉള്ള ബോൾസ് എടുത്താൽ മതിയാവും അതിനുശേഷം ചപ്പാത്തിക്ക് പലകയ്ക്ക് പുറത്ത് വെച്ചിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം പരത്തി കൊടുക്കുന്ന സമയത്ത് വീണ്ടും അതിന് മുകളിലേക്ക് കുറച്ച് മാവൊക്കെ ഇട്ട് എടുക്കാനായിട്ട് ചെറിയ രീതിയിൽ ഒരു പൂരിയുടെ ആ ഒരു സൈസിൽ മാത്രമേ നമ്മളിത് പരത്തിയെടുക്കാൻ പാടുള്ളൂ ഇതുപോലെ തന്നെ ഒന്നുകൂടി നമുക്ക് പരത്തിയെടുക്കാം ആകെ രണ്ടെണ്ണം ആണ് നമുക്കിതിനു വേണ്ടി വേണ്ടത് ഒരു സ്റ്റെപ്പ് സമോസ ഷീറ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് രണ്ടെണ്ണം തയ്യാറാക്കിയെടുത്താൽ മതിയാവും അപ്പോൾ രണ്ടെണ്ണം ഇതുപോലെ തയ്യാറാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഒന്നിന് മുകളിൽ കുറച്ച് ഓയിൽ ഓയിലിങ്ങനെ പൊരട്ടി കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ഓയിൽ ഓയിലൊന്ന് പൊരട്ടി കൊടുക്കണം കാരണം ഒന്നിന് പുറത്ത് ഒന്നും ഇട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഓയില് പുരട്ടി കൊടുക്കുന്നത് ഓയില് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാത്രം മൈദ കൂടി ഒന്ന് വിതറി കൊടുക്കാം മൈദാമാവും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മറ്റൊരു പീസും കൂടി ഇതിന് മുകളിലേക്ക് വെക്കാം ഇത്രയും ആയി കഴിഞ്ഞാല് പിന്നെ നമ്മൾ വീണ്ടും നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം നല്ല തിന്നായിട്ട് വേണം നമ്മളത് പരത്തി എടുക്കാനായിട്ട് എന്ന് വെച്ചിട്ട് തീരെ തിന്നായിട്ട് പോകാൻ പാടില്ല നല്ല കട്ടിയാകാനും പാടില്ല ഒരുപാട് കട്ടിയായി പോയാൽ പിന്നെ നമ്മൾ സമോസ എടുക്കുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പോവും അതുപോലെ തന്നെ തീരെ തിന്നായിട്ട് പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ സമോസ ഷീറ്റ് നമുക്ക് നമുക്കിതിന്നിങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റൂല അപ്പം നിങ്ങളതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് വെക്കണം ചെറിയൊരു സൈസിൽ മാത്രമേ കട്ടിയായിട്ട് കട്ടിയായിട്ടുണ്ടാകാൻ പാടുള്ളൂ അപ്പോൾ നല്ലതുപോലെ ഒന്ന് പരത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ചൂട് തവയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ രണ്ട് സൈഡ് ഒന്ന് ചൂടാക്കി എടുക്കണം താവ നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കണം അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിരിക്കണം ഫ്ലെയിം കൂട്ടി വെക്കേ ചെയ്യരുത് കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്രിസ്പി ആയിട്ട് പോകും അതിൻ്റെ പേരിൽ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം രണ്ട് സൈഡും തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം ഒരു മുപ്പത് സെക്കൻഡ് മാത്രം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും ഒരുപാട് സമയമൊന്നും നമ്മൾ ഇതിട്ട് ഒരുപാട് സമയം ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടിൽ കൂടുതൽ വെച്ചിട്ട് നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടിങ്ങനെ പരത്തി എടുക്കാൻ വേണ്ടി നിൽക്കരുത് എങ്കിൽ പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മൂന്നെണ്ണം വെച്ച് നമ്മൾ പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ിൽ ആ ഇടയ്ക്കുള്ളത് കറക്റ്റായിട്ട് ചിലപ്പോൾ വെന്തിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെ വെന്തിട്ടില്ലായുണ്ടെങ്കിൽ നമ്മളത് ഇളക്കിയെടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പിന്നിട്ട് പോവും അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനത് പ്രത്യേകം പറയുന്നത് രണ്ടെണ്ണം ആകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും നല്ല തിന്നായിട്ടാണോ ഇപ്പോൾ ഉള്ളത് അതോ തിക്കായിട്ടാണോ ഉള്ളതെന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതിൻ്റെ പേരിലാണ് ഞാൻ രണ്ടെണ്ണം മാത്രം വെച്ച് പരത്താൻ പറയുന്നത് അതുപോലെ തന്നെ നമുക്കിതിൽ നിന്ന് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാനും പറ്റും അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം അപ്പോൾ അപ്പൊ ഇതുപോലെ നന്നായിട്ട് രണ്ട് സൈഡും ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇത് എടുക്കാം ഇനി വേണ്ടത് നമുക്ക് നാല് സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതായത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് എടുക്കാം പിന്നെ അതല്ലാതെ നമ്മൾ മീറ്ററുകളൊക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ച് തയ്യാറാക്കാവുന്നേ ഉള്ളൂ കട്ട് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമില്ല അതെല്ലാം നമ്മൾ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഷേപ്പിലൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും ഞാനിപ്പോൾ തയ്യൊരു രീതിയിൽ ആയിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് കൈ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി മാറ്റാം ഒരുപാട് ആവേശം കാണിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഇളക്കി മാറ്റരുത് എങ്കിൽ പിന്നെ അത് പിന്നിട്ട് പോകും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം പതുക്കെ മാത്രമേ നമ്മൾ ഇളക്കി മാറ്റാൻ പാടുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ അതിന് റിമൂവ് ആയിട്ട് വരും ഇപ്പം നമ്മുടെ സമോസ ഷീറ്റ് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ ഇതിൻ്റെ കൈ വരാം അതിനുള്ളിലൂടെ കാണുകയാണ് അപ്പോൾ നല്ല തിന്നായിട്ടുള്ള ഒരു സമോസ ഷീറ്റാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും റോൾ ചെയ്യോ ചുറ്റിയോ എന്ത് ചെയ്താലും കുഴപ്പമില്ല ഒന്നുമില്ല അപ്പോൾ ഇതുപോലെ സമോസ ഷീറ്റൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഒരു പോളിത്തീൻ ബാഗിലാക്കി ഫ്രീസറിൽ ഒരു മാസം വരെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്കിനി പുറത്തേക്കൊന്നും പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കണം ഈ നമ്മുടെ സമോസ ഷീറ്റ് വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഉടൻ തന്നെ വരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും നല്ലൊരു ഹഷാറ് വീഡിയോ ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കണം ടേക്ക് കെയർ ഫ്രണ്ട്സ്